തങ്കരത്തി ഇവിടെ വന്നപ്പോ തൊട്ട് ഞങ്ങളിങ്ങനെ വീക്ഷിക്ക, ഒരുപാട് പുരാവസ്തുക്കൾ അവിടെ ഉണ്ട്. അപ്പൊ മോഹന്റെ കരാവിറ്റ് തടഞ്ഞതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു. അപ്പൊ പുരാതനമായ ഈ കുടുംബം പുരാതനമായ ഒരുപാട് ശേഖരങ്ങളായിട്ടുള്ള ഒരു ഇതാണ്. അതിനൊരു വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ ഈ കാണുന്ന ഗ്രാം ഫോണ്. മുത്തച്ഛനായിട്ടുള്ള ഇതാണ് അന്നത്തെ ഈ റെക്കോർഡ് ഇതിന് പറയാ. അത് പിന്നെ പഴയ ഹിന്ദി പാട്ടുകളായിട്ടായിരുന്നു കൂടുതൽ കലക്ഷൻ മുത്തച്ഛനുണ്ടായിരുന്നത്. പിന്നെ ഞാനൊക്കെ കുറച്ച് നമുക്ക് ഇത് തന്ന സമയത്താണ് ഈ മലയാളം പാട്ടുകളും അതിന്റെ കലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ഈ നസീർ അവര് അവര് ജയന്റെ കാലഘട്ടം വരെയുള്ള അതിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എടുത്തു കഴിഞ്ഞപ്പോ പിന്നെ ഇത് കിട്ടാതായി, ഇതിന്റെയൊക്കെ ഈ പാർട്സ് കിട്ടാതായപ്പോഴാണ് അത് നമ്മൾ കേട് വരുമ്പോ ശരിയാക്കാൻ പറ്റാതെ ഞാൻ വന്നപ്പോഴാണ് നമ്മൾ ഒരു ഭാഗത്ത് ഉണ്ടാക്കി വിട്ടത് കഴിഞ്ഞു. എന്നാലും പക്ഷെ അത് എന്ത് ഇതിന്റെ ഈ ക്ലാരിറ്റി ഇപ്പൊള്ള ഇത് ഇപ്പൊ പക്ഷെ ശരിക്കും ആ ഒരു ഇത് കിട്ടില്ല, നമ്മളെ വൈൻഡിങ് പോലെ ഇരുന്നാൽ കരണ്ടും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഈ പാർട്സിന്റെ ഇത് വരുമ്പോ പ്രശ്നം വരുമല്ലോ. അപ്പൊ ആ ഒരു കുഴപ്പമില്ല. ഇപ്പൊക്കെ എല്ലാവർക്കും മോഡേൺ ഇതാണല്ലോ, ഇലക്ട്രോണിക് ഞാൻ പറഞ്ഞുതരാം. അംബാസിഡറും ജീപ്പും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ശരിക്കും ഒരു സേഫും കൂടിയാണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള വണ്ടികൾ തീരെ കനല്ലാത്ത വണ്ടി. അപ്പൊ ഈ അംബാസിഡർ അതൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഇതിന് വല്ലതും പറ്റുന്നല്ല, ഇതിൽ ഇരിക്കാൻ ആൾക്ക് ഒന്നും പറ്റില്ല. മറ്റേ ഇപ്പൊ ഇപ്പോഴത്തെ വണ്ടി അത്ര വൈപ്പ് നമ്മൾ ഈ ബമ്പർ വരെ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, ഇപ്പൊ ബമ്പർ വരെ നമ്മൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ അതിന്റെ കാരണം നോക്കിയോ, ഇപ്പോഴുള്ള അതിന് ഞെളുങ്ങുള്ളൂ. മറ്റേത് ഒരു ബമ്പർ മറ്റേ വണ്ടിയൊക്കെ ബമ്പറിലെ ഒരു ചെറിയ കോലി കുത്തിയ ഓട്ടേണ്ടാവും. ഈ ബമ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ ശരിക്കും ഇതില്ല, പഴയ വണ്ടികളിലൊക്കെ അത് ഇതാണ്. പിന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരങ്ങി പോകും. ഇപ്പോഴത്തെ വണ്ടികൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉരുണ്ട് മറി കനലല്ലോ വണ്ടികൾ. അപ്പോൾ തന്നെ അടുത്തൊരു അനുഭവം ഉണ്ടായി. ഇപ്പൊ നമുക്ക് ഇതിനിടയ്ക്ക് കൂടി അടുത്ത ഒരു അനുഭവം ഉണ്ടായി. അമുണ്ടൂർ വെച്ചിട്ട് ഈ പൊതു ചിലക്കാരൊരു ഒരു കുറ്റിയാണ് എന്തായാലും എല്ലാവർക്കും. പിന്നെ എന്താ വെച്ചാൽ ഈ മോഡേൺ ഇതാകൊണ്ടാണ്, പക്ഷെ ഓരോരുത്തരെ ഉപയോഗം നോക്കിയിട്ടല്ലല്ലോ. പിന്നെ നമുക്ക് ഈ പഴയത് പിന്നെ കൊറേ ഓർമ്മകളാണ്. അപ്പൊ ഞാൻ മൊത്തത്തിൽ തന്നെ വീട്ടു കൈ നേട്ടം വരെ എടുത്തിരുന്നു. അതെ പഴയ അതെ കൊറേ ആൾക്കാർ നടക്കാൻ വഴിയില്ല എന്നും കൂടി പറയുന്നോട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാനോരൊന്നും ഇങ്ങനെ വാങ്ങുകയും ചെയ്യും, അവരത് കാണുമ്പോ വാങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു നേരം പോക്കുള്ളു. ഇത് പിന്നെന്താ വെച്ചാൽ നമ്മള് ഈ മറ്റേ പഴയ പിന്നെ കാണുമ്പോ ഒരു ഓർമ്മയാണല്ലോ. ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോ എന്ത് പറഞ്ഞാലും ഇനി നമുക്ക് അവര് എന്താ ഇനി നോക്കില്ലൊന്നുമില്ല, അവര് തന്നതയില് സൂക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ സിദ്ധാന്തം. നമുക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും അതാ ഞാൻ പറയാം. അത് ഇവരെന്നോട് എല്ലാരും പറയുക. അതെന്താ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. അപ്പൊ നമ്മുടെ അവിടേക്കാണ് നിങ്ങൾ കാണില്ലേ റൂം മറ്റേ ടൗണിന്നൊക്കെ നമുക്ക് ഇവിടേക്ക് എത്തണമെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു സാധനം കേടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മോട്ടർ കേടുവരുത് വിചാരിച്ചാൽ ഞാൻ സ്പെയർ ആയിട്ട് വാങ്ങിക്കുക, ഇത് വാങ്ങിക്കാനും അതിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയെങ്കിലും ചുരുങ്ങിയ കാര്യം. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, അപ്പൊ പുതിയ മോട്ടർ നമ്മൾ അപ്ലൈ അപ്ലൈ അത് പിന്നെ കുറെയൊക്കെ ഞാൻ തന്നെ ചെയ്യും. വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് നമുക്ക് അപ്പൊ ഞാൻ എല്ലാ രണ്ടെണ്ണം അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കും. മിക്സി വരെ അറിയാലോ പണിക്കാരും ഒക്കെ അറിയാലോ കിട്ടാനുള്ള വിഷമോ ഒരു അല്ല സ്റ്റൈൽ ആട്ടാനല്ല, അതൊക്കെ ഉപയോഗമുള്ള സാധനങ്ങളാണ്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുള്ളൂ. പറയാം Thank you.